എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതേപോലെ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നീ രണ്ട് അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സെക്കൻഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും ഏറ്റവും വേഗത്തിൽ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ റിസൾട്ടിനായി കാത്തിരിക്കുകയും ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നാളെ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നാളെ സെപ്റ്റംബർ 25 ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനും അതിനുശേഷം സെപ്റ്റംബർ 26, 27 തീയതികളിലായി അഡ്മിഷൻ നടത്താനുമാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നാളെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് എപ്പോൾ പ്രസിദ്ധീകരിച്ചാലും ഏറ്റവും ഉടനെ അക്കാര്യം മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ആ സമയത്ത് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി നിരവധി വിദ്യാർത്ഥികൾ, ഇപ്പോഴും താല്പര്യമുള്ള സ്കൂളും കോഴ്സും ലഭിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ സെക്കൻഡ് ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ, ഒന്ന് സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവുമോ എന്നുള്ള കാര്യവും രണ്ട് സെക്കൻഡ് ട്രാൻസ്ഫർ എപ്പോഴായിരിക്കും എന്നുള്ള കാര്യവും. രണ്ട് ചോദ്യത്തിനുമുള്ള മറുപടി ഇപ്പോൾ നിങ്ങൾക്ക് തരാം. ഒന്ന്, സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യത്തിന് ഈ വർഷം സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അത്തരത്തിലുള്ള വിവരം ഇന്ന് ICT സെല്ലിൽ നിന്നും ലഭിച്ചതുകൊണ്ടാണ് ആ കാര്യം ഇപ്പോൾ വിദ്യാർത്ഥികളെ അറിയിക്കുന്നത്. ഈ മാസം സെപ്റ്റംബറിൽ തന്നെ സെക്കൻഡ് ട്രാൻസ്ഫറിനായുള്ള അപേക്ഷ നടത്തും എന്നാണ് ICT സെല്ലിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരം. മിക്കവാറും സെപ്റ്റംബർ 28 സെക്കൻഡ് ട്രാൻസ്ഫറിനായുള്ള അപേക്ഷ ആരംഭിക്കുക. അതിൻ്റെ വേക്കൻസി ലിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ പുറത്തു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാലും സെക്കൻഡ് ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി ലിസ്റ്റ് പോലുള്ള കാര്യങ്ങൾ, അപേക്ഷിക്കാനുള്ള ലിങ്ക് പോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നാലും ആ കാര്യങ്ങൾ ഉടനെ തന്നെ മറ്റ് വീഡിയോകളായി നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക.